അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി പാൽക്കഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വെളുപ്പാം കാലത്തുള്ള എൻ്റെ അലസാ പുലിസ എന്നുള്ള പണിയൊക്കെയാണ് നമ്മളിതിലോട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ പെൺകുട്ടികളാണ് നമ്മളെല്ലാവരും, പെൺകുട്ടികൾ എന്ന് പറയാമില്ല, എങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞവരല്ലേ, സ്ത്രീകളാണ് നമ്മൾ. അപ്പോൾ പൊതുവേ പെണ്ണുങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ്, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും എങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പലതും ആരോടും പറയാനായിട്ട് മടിക്കും അല്ലേ. എന്താ വെച്ചാൽ നമ്മളൊരാളോട് പറയുമ്പോൾ അയാൾ എങ്ങനെയാണ് അത് എടുക്കുകയെന്നറിയില്ല. അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിട്ട് നമ്മൾ സ്വയം ഉൾവലിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കും. പക്ഷേ നമ്മൾക്കൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിൽ നമ്മളത് വിനിയോഗിക്കണം കേട്ടോ, അത് പറയണം. നമ്മൾ കാലം തെളിയിച്ചോളും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാലം പലപ്പോഴും ചില കാര്യങ്ങളൊന്നും തെളിയിക്കില്ല. നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ചിലവരൊക്കെ അത് നെഗറ്റീവായിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ നിന്നുള്ള രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രഷറിലായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ നല്ലത് ഒരാളെയും ചതിക്കേണ്ട എന്നൊക്കെ കൊണ്ട് ജീവിച്ചുപോയാലും മറ്റുള്ളവർ അത് നീ നമ്മളെ ചതിച്ചിട്ട് പോയി എന്നുള്ളൊരു മൈൻഡിലോട്ടൊക്കെ ആവും. അപ്പം നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അയാൾ എങ്ങനെ എടുക്കണമെന്നല്ല, അപ്പോൾ അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, അപ്പോൾ എനിക്ക് ലൈഫിൽ ഇങ്ങനെ പറ്റി, അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പറയാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ ഇവരാരൊന്നും വിശ്വസിക്കില്ല. പൊതുവെ എല്ലാവരും മനസ്സാക്ഷിയുള്ളവരാണെന്നൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ പരിഹസിക്കേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കൈക്കോട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ തിരക്കിട്ടിട്ടുള്ള നമ്മുടെ അടുക്കള പണിയിലോട്ട് അങ്ങോട്ട് ചാടി മറിഞ്ഞൊക്കെ കയറാം അല്ലേ. അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കളെ, ഇവിടെ ലൈറ്റ് നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ ദിലീപണ്ണോട് ഒരു സ്വിച്ച്, ഒരു ലൈറ്റ് സ്വിച്ച് എന്ന് ഒരു ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ദിലീപണ്ണ നിൻ്റെ ഒരു പാലക്കാടൻ രുചി എന്ന് പറഞ്ഞിട്ട് ഒരു പിച്ചിക്കലാണ്. അപ്പോൾ പിന്നെ അയാളുടെ പുറകെ അങ്ങനെ വാലുപോലെ നടന്നിട്ട് കാര്യമില്ല, സോപ്പിട്ട് പിടിക്കണം. സോപ്പിട്ട് പിടിക്കാൻ പറ്റില്ല, ഉടുപ്പിൻ്റെ പോലെയാണ് തെന്നി തെന്നി പോവും. അപ്പോൾ ഞാനിതേ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, വേറൊരു പാത്രത്തിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നല്ലേ, ഒരെണ്ണം ചപ്പാത്തിക്ക് മാവ് കഴിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തല്ല. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൽ കൂടെ വന്നുപോയി, അതുകൊണ്ട് അത് പെട്ടുപോയി. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചായയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അതിലോട്ട് പഞ്ചസാര ഇടാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു മണ്ടത്തരം പറ്റി കേട്ടോ ഇന്നലെ. എന്താണെന്നറിയാമോ, ഇന്നലെ എന്നല്ല ചില ദിവസങ്ങളിലൊക്കെ പറ്റില്ലുണ്ട്. ഒരു സ്പൂണ്, അപ്പോൾ ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇത്ര സ്പൂണ് പഞ്ചസാര എന്നുണ്ടാവുമല്ലോ, എനിക്കറിയില്ല നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂൺ ഇടുമ്പോഴേക്കും ഞാൻ അവിടെ മൂന്ന് എണ്ണിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം മൂന്നെണ്ണം ഇട്ടുന്നു, പിന്നെ രണ്ട് എന്ന് ഇടുമ്പോഴേക്കും നാല് അഞ്ച്, അങ്ങനെ ആയിട്ട് മധുരം കുറവ് വന്നു. അപ്പോൾ ദിലീപായിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചാട്ടോ പഞ്ചസാരയൊക്കെ ഇട്ടത്. അങ്ങനെ ചായ തിളച്ചിറക്കി വെച്ചു, അത് കഴിഞ്ഞ് ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരിയിട്ടു ചോറ് തിളച്ചു. അപ്പോൾ അതും കൂടി അങ്ങോട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കിയൊക്കെയാണ്. പിന്നെ ഇന്ന് ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് കറി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏത് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റൊക്കെ കൂടിയിട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു സവാളയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് രണ്ട് മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും നല്ല പദം വരുമല്ലോ ഉരുളക്കിഴങ്ങിന്. പിന്നെ അത് താളിച്ചെടുത്താൽ മതിയല്ലോ, അപ്പോൾ എളുപ്പമാവുമല്ലോ. അപ്പോൾ നമ്മളൊക്കെ എളുപ്പത്തിൻ്റെ കുറുക്ക് വഴികൾ അന്വേഷിച്ച് നടക്കുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചോറൊക്കെ വെച്ചതിന് ശേഷം ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ടുണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട, എല്ലാ ദിവസവും ഈ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കണമൊക്കെ കാണിക്കുന്ന ഉൾക്ക് പ്രാന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയൂലേ. അതുകൊണ്ടാട്ടോ അത് ഉൾപ്പെടുത്താഞ്ഞേ. അപ്പോൾ ഞാൻ ആ ഒരു മൂലയ്ക്ക് പോയി നിന്നിട്ട് ചപ്പാത്തിക്കുള്ള മാവ് പരത്തുകയാണ്. ഇരുന്ന് പരത്താൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നല്ല സ്ലോ മോഷനിൽ പാട്ടൊക്കെ പാടി മെല്ലെയൊക്കെ പരത്തി വരുമ്പോൾ എൻ്റെ പണി അവിടെ കിടക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നിട്ട് ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് റംസി, ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന കണ്ടിട്ടോ, അതുകൊണ്ട് ഭയങ്കര കട്ടിയാണ് ഓടിയത്. കട്ടിയല്ല കേട്ടാ, പത്തിരി ഭയങ്കര കാലം കുറവ് തന്നെയായിരുന്നു, ഒരുപാട് വട്ടത്തിൽ കിട്ടില്ലാന്ന് മാത്രം. അത്രയും കുഞ്ഞുമ്പുറിയായിട്ടല്ല ഞാൻ പത്തിരിക്ക് മാവ് കൊണ്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട മനസ്സിലായില്ലേ, ആ പൊട്ടത്തി തന്നെ അങ്ങനെ പറയണം. അവളിപ്പോൾ ഭയങ്കര കളിയാക്കല്ലോ തന്നെ. അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് കഴിഞ്ഞു, അല്ല പരത്തിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള എയറൊക്കെ പോയപ്പോൾ ഞാനതെടുത്തിട്ട് താളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ ഇവിടെ ഒരു സവാള, ഒരു രണ്ട് കുഞ്ഞു തക്കാളി, പിന്നെ ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് കുറച്ച് പരിപ്പും കൂടി കഴുകിയിട്ടിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. കുക്കറിലോട്ടിട്ട് എന്നിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണമാണ് അവിടെ കാണുന്നത്. എൻ്റെ കാല കാണുള്ളൂ, മുളക് പൊടി മഞ്ഞപ്പൊടിയും കാണിക്കാൻ പറ്റില്ല. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കാണാത്തവരൊന്നുമല്ലല്ലോ നിങ്ങളല്ലേ. അപ്പോൾ എൻ്റെ മുളക് പൊടി മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ ഒരു പൊടിക്ക് മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഒരു എന്താ പറയുക, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറി ആയ ശേഷം ഒഴിച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ താളിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കറി അയക്കുന്നതിന് ശേഷം വേണമെന്ന് തോന്നുകയാണെങ്കിൽ എയർ പോയ ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ എൻ്റെ ഇഷ്ടം കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പണിയൊക്കെ ചെയ്താൽ മതിയേ. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കറിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ പരിപ്പ് കറി അടിപൊളിയായിട്ട് റെഡിയാവും. അപ്പോൾ എന്തൊരു എളുപ്പമല്ലേ. അപ്പോൾ ഇന്ന് പരിപ്പ് കറി, ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഒരു മുട്ട റോസ്റ്റ്, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതായിട്ടുള്ള കറികളുടെയൊക്കെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ
ഇത് താളിക്കണമല്ലോ, ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് ഒരു തീപ്പെട്ടിക്കുള്ളി അടിപ്പുണ്ടായി, അപ്പോൾ അതിനെ ഉപയോഗിക്കണമല്ലോ എന്ന് കഴിഞ്ഞിട്ട് അത് വേറെ ഒരു തീ കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് ചെയ്തത്. അങ്ങനെ കറിയായി കറി അങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവെല്ലാം പരത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വന്ന് ചപ്പാത്തിക്ക് മാവ് ഇതേപോലെ പരത്ത അധികം പൊടിയില്ലാണ്ട് ഇതേപോലെ പരത്തിയെടുക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വളകുള്ള ഒരു മടക്ക് പോലും ഇല്ലാത്തൊരു പാത്രത്തിൽ തന്നെ നിങ്ങൾ ഇതേപോലെ പരത്തിയിടണം, അല്ലാന്നുണ്ടെങ്കിൽ മടക്കുണ്ടെങ്കിൽ ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വേഗം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ കല്ല് ചൂടായി വന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് എനിക്കാണെങ്കിലോ എന്ന് ചോദിച്ചു. വേഗം വേഗം ചെയ്തില്ലാന്നെങ്കിൽ എനിക്ക് തലയ്ക്ക് വട്ടാവും. അല്ലേലേ തിലിവട്ടം പറയേണ്ടത് യൂട്യൂബ് ചാനലും കൊണ്ട് നടന്ന് നിനക്ക് തലയ്ക്ക് ഭ്രാന്തായിരുന്നു. അപ്പോൾ അത്താൾ കാണുമല്ലോ വേണ്ട തോന്നൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കലുണ്ട്. എന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടപ്പോൾ, എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പേരെങ്കിലും നല്ല സ്ഥിരമായിട്ട് കാണാൻ വരുന്ന പുറത്ത് രണ്ട് മൂന്ന് നല്ല കുറച്ച് പേരുണ്ട്. കമൻ്റ് ഇടുന്നവരുണ്ട്, കമൻ്റ് ഇടാത്തവരുണ്ട്, അപ്പോൾ അതൊക്കെ തന്നെ മതി ധാരാളം. പാലക്കാടിൻ്റെ ഒരു മൂലയ്ക്ക് കിടന്ന് ഞാനാണ് ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു മൂലയ്ക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിലുള്ളതുകൊണ്ട് ഏറി വന്നൊരു 10 പേർക്കെങ്കിലും എന്നെക്കുറിച്ച് അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മനുഷ്യനറിയോ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ വേഗത്തിൽ അങ്ങോട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ എണ്ണ ചുട്ടുന്ന സമയത്ത് ചേർക്കില്ല, നല്ല തീ കൂടുവരുന്ന വരെയുള്ള നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരും. ഇതുവരെ ഒന്ന് പൊന്താനായിട്ടാണ് ഒരു പ്രയാസം ഉണ്ടാവുക, അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റാവും. പിന്നെ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കൽ. അപ്പോൾ തന്നെ ഒരുപാട് നേരമായിട്ടിട്ട് കരിയിക്കേണ്ടതില്ല, മാവ് ഓൾറെഡി വെന്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ടപ്പേ ടപ്പേന്ന് നമ്മുടെ ചപ്പാത്തി പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരത്തെ നിൽക്കും. 5 മണി എന്നുള്ളതൊരു 5 മണി എന്നുള്ളത് 5:30 സോറി 4:30 ചിലപ്പോൾ ഒരു 4 മണി 4:30 ചിലപ്പോൾ ഒക്കെ 4 മണിക്ക് എണീക്കാറുണ്ട്. ഒരു 4:30 ആകുമ്പോൾ ഞാൻ എണീക്കും. ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ, പരത്തണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അലാറം വെച്ചൊന്നല്ല എണീക്കാറില്ല കേട്ടോ. അലാറം വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല എണീക്കും, അതിന് മുന്നേ തക്കൂടി എഴുന്നേറ്റ് പോരും. അപ്പോൾ ഞാൻ അലാറം വയ്ക്കാണ്ടാണ് എഴുന്നേക്കണത്. പിന്നെ അത്രയും അത്യാവശ്യം ഒട്ടും വയ്യാണ്ട് കിടക്കണമെങ്കിൽ മാത്രം ചില സമയത്ത് അലാറം വയ്ക്കുക, എന്നാലും അതിൻ്റെ സൗണ്ടെങ്കിലും കേട്ടിട്ട് ഞാനൊന്ന് എഴുന്നേക്കട്ടെ എന്ന് എഴുതിയിട്ടേ. നമ്മൾ തന്നെ നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്യലാണ് ആ സമയത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ പെട്ടെന്ന് 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 ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇത് മെല്ലെ മെല്ലെയാണ് ചുട്ടെടുക്കണമെന്ന് മാത്രം, വെറുതെ ഒരു രസം. ഇനി കുറച്ച് നേരം കൂടി ഉണ്ട്, നേരം വെളുക്കണ്ടേ. മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര തണുപ്പ്, മഞ്ഞ് ഇങ്ങനെ കൂടി കൂടി വരിക, മഞ്ഞ് അവസാനിക്കാറായതുകൊണ്ട് ഭയങ്കര തണുപ്പാട്ടാണ്. അപ്പോൾ പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം വെക്കാണ്ടൊക്കെ കുളിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുളിച്ച് കുളിച്ച് അപ്പോൾ അതൊരു ശീലമാവുകയാണ്. എന്താണെന്ന് അറിയാമോ, ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നല്ല സുഖം കേട്ടോ. കുളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് അകത്ത് കയറി വരുമ്പോൾ തണുത്ത് കിടുകടാന്ന് ഇറക്കും. അപ്പോൾ ഞാൻ ഓർത്തി പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാം. അപ്പോൾ അതേ ഇതാണ്ട, നമ്മുടെ കല്ല് ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി പൊന്തി വരും. അപ്പോൾ ഇനി പൊന്തിനൊക്കെ കുറേ കാണിക്കണല്ലോ. ആന ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ 3 മുട്ട ഇപ്പുണ്ട്, അതൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങണ നേരം കൊണ്ട് ഇതാണ് എൻ്റെ പരിപാടി. ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസമായി പറഞ്ഞാൽ അമ്മ പൈനാപ്പിളും കൊണ്ട് വൈൻ ഉണ്ടാക്കായിരുന്നില്ല അമ്മയ്ക്കീന്ന്. അപ്പോൾ പിന്നെ ഞാനിതേ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കഴിച്ചതിന് ശേഷം നമ്മുടെ സവാള് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വേവിച്ച് വെച്ചെന്നൊക്കെ പറയണം, ആകെ ശവനപ്പിഴ നാവ് ഇങ്ങനെ പിഴച്ച് പിഴച്ച് പോകട്ടോ. ഈ പൈനാപ്പിളിനെ നമ്മൾ കഷ്ണിച്ചിട്ടൊക്കെ വരാം, നന്നായിട്ട് ഒരുവിധം മീഡിയം സൈസുള്ള ഒരു വണ്ണത്തിൽ നമുക്കിത് കഷ്ണിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മുഴുവനായിട്ട് ഇതേപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്തൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചീഞ്ചട്ടി എടുക്കരുത്, പുളി രസമുള്ള ചീഞ്ചട്ടി എടുക്കരുത് കേട്ടോ. പുളി മുളകുള്ള ചീഞ്ചട്ടി യാതൊരു കാരണവശാലും എടുക്കരുത്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് നിങ്ങൾക്കറിയാം, പക്ഷേ ഇതിൽ ഒട്ടും തന്നെ കനവില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലോട്ട് ഇപ്പോൾ ഒരു 1/2 കിലോ അത് പറഞ്ഞാൽ 500 ഗ്രാം പഞ്ചസാര, അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 450 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. വലിയ 2 പട്ട, പിന്നെ ഒരു 6 ഗ്രാമ്പ്, പിന്നെ ഒരു 3 ഏലക്ക, അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൂടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലോട്ടൊരു 1 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അന്നെ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്ര തന്നെയുള്ളൂ. നിസ്സാര പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊന്ന് അതെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതെ ഇത് ഇതേപോലെ തിളച്ചെടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് മീഡിയം ചൂടാവണം വരെ നമുക്കിതൊന്ന് മാറ്റിയേക്കോ, ഒന്നില്ലെങ്കിൽ മൂടി തന്നെ വയ്ക്കാം. മൂടി വയ്ക്കണമാണ് കുറച്ചും കൂടിയും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ പട്ടയുടെയും ഏലയുടെ ഒക്കെ മണം, ഗ്രാമ്പിൻ്റെ ഒക്കെ മണം പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടിയേക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ആയിട്ടുള്ളൊരു ചൂടാവുന്ന വരെ നമുക്കിതൊന്ന് മൂടിയേക്കാം. അപ്പോൾ അതെ ഞാൻ അടുത്തടുപ്പിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി എടുക്കുകയാണ്. അപ്പോൾ 3 കുട്ടികളുള്ളതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഒഴുക്കം മട്ടാക്കാന്ന് എഴുതി. അങ്ങനെ അതും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്, ഒരു 6 മണിയാകുമ്പോഴേക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ സാമ്പ്രാണി പോയിക്കാന്ന് വിചാരിക്കുന്നു നിങ്ങൾ, അതൊന്നും നല്ല കേട്ടോ. കൊതു അങ്ങോട്ട് മൂളിപ്പാട്ടും പാടിയിട്ട് ഇങ്ങനെ വേഗം വന്നും വരികയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ഒത്തിരി പോകുകയും ചെയ്തു. അപ്പോഴേക്കും ദിലീപേട്ടൻ ഇട്ട് പറയുന്നത്, നീ ഞങ്ങളെയൊക്കെ പുകച്ച് പുറത്ത് ചാടിക്കൂടി എന്ന് പറഞ്ഞാൽ എന്നെ പെണ്ണുങ്ങളാട്ടാ കേൾക്കണം. ഞാനതൊന്നും മെയിൻ ചെയ്തില്ല, ഒന്ന് പോയ മനുഷ്യൻ എഴുതിയിട്ട് ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് മുറ്റടിക്കും ഉള്ളടിക്കുകയാണ്. നമ്മളിലൊക്കെ എന്തുകൊണ്ടാണ് ലീ ചെവി കൊടുക്കട്ടെ, ആ ചെവി കൊടുക്കും വിടാനുള്ളൊരു തൊലിക്കെട്ടിയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാനതൊന്നും മെയിൻ ചെയ്തില്ല.
പോകച്ചില്ലെങ്കിൽ പറയും കൊതുകുതിരി കൊളുത്തടി കൊതുകുതിരി കൊളുത്തടിയെന്ന്. അപ്പോൾ ഇത് പോകച്ചപ്പോൾ അതാണ് പാടായി. പിന്നെ പോകാൻ കൂടെ ഉള്ളിലോട്ട് അധികം ഒന്നും വലിയ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കോട് എഴുന്നേറ്റ് വന്നിരിക്കണം കേട്ടോ. അപ്പോഴേക്കും തന്നെ അവൻ അവൻ്റെ ജെ സി പി ഒക്കെ എടുത്തിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഞാനൊട്ട് എന്തെങ്കിലും എടുത്തിട്ട് നടന്നാലും മതി, എൻ്റെ പണി എനിക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ള വിചാരത്തിൽ അപ്പം അവനവിടെ നടക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ പരിപാടിക്ക് പോകണം, അപ്പോൾ തുടയ്ക്കാനായിട്ട് പോകണം. അപ്പോഴേക്കും ജെ സി പിൻ്റെ പല്ലിളകിയെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്ന് വേഗത്തിൽ തുടച്ചെടുക്കുക കേട്ടോ. ഒക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ, എല്ലാ ദിവസവും തുടക്കണോണ്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും കാലത്ത് അല്ലെങ്കിൽ കാലത്ത് തുടയ്ക്കാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം. പക്ഷേ കാലത്ത് തുടയ്ക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല വീട്. അപ്പോൾ രാത്രി കടക്കണം മുന്നേ അടിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞാൻ വേഗത്തിൽ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ അങ്ങോട്ട് കുറേ നേരത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ തുടക്കില്ല, ചില ദിവസങ്ങൾ നേരത്തെ തുടയ്ക്കും. അപ്പോഴേക്കും നമ്മുടെ ആ തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തക്കൂടെ അതിൽ കൈയിട്ട് വരകാൻ വേണ്ടി നിൽക്കണേ, എന്താണ് സംഭവം എന്നാണ് അവൻ നോക്കിക്കണേ. അപ്പോൾ ഞാനിവിടെ ഭരണിയിലല്ല എടുക്കുന്നത്, ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ പുളിരസമൊക്കെ ഉള്ള പാത്രങ്ങൾ നമ്മൾ എടുക്കരുത്, അച്ചാറിടാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒന്നും തന്നെ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, പിന്നെ പൂപ്പലൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം ഇരിക്കണേ. അപ്പോൾ ഞാൻ അത് അതിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആക്റ്റീവ് വേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ആയിട്ടുള്ളൊരു ചൂടുള്ളതുകൊണ്ട് അതിലോട്ട് ഞാൻ ആക്റ്റീവ് വേസ്റ്റ് ഒരു ടീസ്പൂണോളം ഒരു 1.5 ടീസ്പൂണൊക്കെ നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ അതുകൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി ഗോതമ്പ് വേണമെങ്കിൽ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് തുണിയിൽ സൂചി ഗോതമ്പ് ഒരു ഉണ്ട പോലെ കെട്ടിയിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മൂടിയൊക്കെയാണ്, ഇത് ഞാനിനി നാളെ എടുക്കില്ല, മറ്റന്നയാളെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ തക്കുടു ഒരു കളി കഴിഞ്ഞ് അതിൻ്റെ അടുത്തൊക്കെ ഇരുന്നൊരു പല്ലൊക്കെ തേക്കൽ കഴിയുമ്പോഴേക്കും അവൻ്റെ ഉടുപ്പൊക്കെ നനഞ്ഞു. അപ്പോൾ വേറെ ഉടുപ്പിട്ട് കൊടുത്തപ്പോഴേക്കും ഇതേ വീണ്ടും ഒരു പരിപാടി നോക്കി അച്ഛൻ്റെ വണ്ടി തുടയ്ക്കാനായിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് വണ്ടി തുടച്ച് കഴിയുമ്പോഴേക്കും ഇവർ കുളിപ്പിക്കണം. അപ്പോൾ ഞാൻ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാവിധ ജോലികളും ഒരു 7-8 മണി ആയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ എല്ലാ പണിയും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ 9 മണി ആവാറാവാറുണ്ട്, അത് ഓരോ സമയത്തിനനുസരിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ.